वेलकम टू फिल्मी फैक्ट्स। ഞാൻ വിഷ്ണുവാണ്. ഇന്ന് നമ്മൾ ഫിൽമി ഫാക്ട്സിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇപ്പോഴും 50 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തമിഴ്നാട്ടിലെ ഒരുപാട് തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വിക്രം സിനിമയെ പറ്റിയിട്ടാണ്. ഉലകനായകൻ കമൽഹാസൻ വൻ തിരിച്ചുവരവ് നടത്തിയിട്ട് ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറിയിരിക്കുകയാണ് വിക്രം എന്ന സിനിമ. ഈ വിക്രം എന്ന സിനിമ ആലോചിക്കുമ്പോൾ ലോകേഷ് കനകരാജ് ഒരുപാട് കമൽഹാസൻ കഥാപാത്രങ്ങളെ പറ്റി ഓർത്തു. മൈക്കിൾ മദന കാമരാജൻ എന്ന ഒരു സിനിമയുണ്ടല്ലോ, ആ സിനിമയിലെ മൈക്കിൾ എന്ന സിനിമയുടെ ഒരു സ്പിൻ ഓഫ് സിനിമ ചെയ്താലോ എന്ന് വരെ അദ്ദേഹം ആലോചിച്ചു. ഒരു വേള അദ്ദേഹം വൈൽഡായി ചിന്തിച്ച് കമൽഹാസൻ ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രത്തെ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. അതിങ്ങനെയായിരുന്നു, ഗുരുവായൂർ പോലൊരു അമ്പലത്തില് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരാളായിട്ട് കമൽഹാസനെ ആലോചിച്ചാലോ എന്നുള്ളത്. പക്ഷെ ഈ കഥ കമൽഹാസനുമായിട്ട് ലോകേഷ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കമൽഹാസനോട് ലോകേഷ് തന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കഥ ആദ്യ ഡിസ്കഷനിൽ പറഞ്ഞു. അതിങ്ങനെയായിരുന്നു, ഒരു 19-20 വയസ്സായിട്ടുള്ള ഒരാള് ഈ റീചാർജ് ചെയ്യുന്ന മൊബൈൽ കടയുണ്ടാവുമല്ലോ, അവിടെ പോയിട്ട് റീചാർജ് ചെയ്ത് കൊടുക്കുന്ന ഒരാളായിട്ട് ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു ആ ഒരു കഥ. ആ കഥ കമൽഹാസൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ പിന്നീട് കമൽഹാസൻ പറഞ്ഞു, ഞാൻ പറയുന്ന ഒരു കഥ, ഒരു ഐഡിയ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അവിടെ നിന്ന് കമൽഹാസൻ പറഞ്ഞു തുടങ്ങിയത് 1987 അവർ റിലീസാക്കിയ വിക്രം എന്ന, ഈ വിക്രം എന്ന സിനിമയുടെ പ്രീക്വൽ, ആ സിനിമയ്ക്ക് വേണ്ടി അവർ ഓൾറെഡി ആലോചിച്ചു വെച്ചിരുന്ന ഒരു കഥയാണ്. ആ കഥ ഇങ്ങനെയാണ്, ഒരു സ്പൈ ഏജന്റ്, അതായത് ഒരു ചാര സംഘടനയിലുള്ള ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം വളരെ ഫേമസ് ആണ്, അദ്ദേഹത്തിന് വളരെ കഴിവുണ്ട്. എന്ത് കാര്യത്തിൽ? സ്വന്തം മരണം ഫേക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഏജന്റിനെ പറ്റിയിട്ടുള്ള സിനിമയായിരുന്നു 1987 കമൽഹാസൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇതേ ഐഡിയ തന്നെയാണ് പിന്നീട് 2022 വന്ന വിക്രം സിനിമയിലും നാം കാണുന്നത്. 2022 റിലീസ് ചെയ്ത വിക്രം എന്ന സിനിമ 1986 ഇറങ്ങിയ വിക്രം എന്ന സിനിമയുടെ ഒരു രണ്ടാം ഭാഗമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ സിനിമ 2022 ഇറങ്ങിയ വിക്രം ആദ്യ വിക്രമിന്റെ സീക്വല് തന്നെയാണ് എന്ന് കാണിക്കുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരു ചെറിയ സിമ്പല് വിക്രം എന്ന സിനിമയിൽ ലോകേഷ് കനകരാജ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്, ഫഹദ് ഫാസിൽ എന്ന നടൻ അവതരിപ്പിക്കുന്ന അമർ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. അമർ എന്ന ക്യാരക്ടർ ഒരു സീക്രട്ട് ഏജന്റ് ആണ്. അപ്പൊ ആള് ചുറ്റുമുള്ള ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ ലോജിസ്റ്റിക്സ് കമ്പനി ഇടുന്നുണ്ട്. ആ കമ്പനിയുടെ പേര് V2 Logistics എന്നാണ്. V stands for Vikram, 2 stands for Vikram Part 2. കമൽഹാസൻ പലപ്പോഴും കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ആളാണെന്ന് പല സിനിമാ ക്രിറ്റിക്സും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ഇന്ത്യൻ സിനിമയിൽ തന്നെ പല അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടും ഒരിക്കലും ഇംപ്രൂവ് ആവാത്തൊരു മേഖലയായിരുന്നു മേക്കപ്പ്. മേക്കപ്പിന് കമൽഹാസൻ വളരെ ഫേമസ് ആണ് താനും. അതായത് ഒരു മേക്കപ്പ് പഠിക്കണം, ആ ഒരു ആർട്ട് മാസ്റ്റർ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കമൽഹാസൻ പുറത്തുപോയി USA ഒരു ഫോറിൻ കമ്പനിയിൽ മേക്കപ്പ് പഠിച്ചു. അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്തു. ആ സിനിമ വളരെ ഫേമസ് ആണ്. Rambo 3 സിൽവസ്റ്റർ സ്റ്റാലോണിന് വേണ്ടിയിട്ടായിരുന്നു കമൽഹാസൻ മേക്കപ്പ് ചെയ്തത്. അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുന്ന, സിൽവസ്റ്റർ സ്റ്റാലോണിന്റെ Rambo 3 മുഖത്ത് കാണുന്ന ചില ഇഞ്ചുറി മാർക്സ് എല്ലാം ഉണ്ടാക്കിയത് നമ്മുടെ സ്വന്തം ഉലകനായകൻ കമൽഹാസനാണ്. വിക്രം എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഈ കഥ കേട്ട് ഇൻസ്പയർഡ് ആയി ലോകേഷ് കനകരാജും മേക്കപ്പിൽ ഒരു കൈ നോക്കി. വിക്രം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് കമൽഹാസന്റെ മുഖത്ത് കാണുന്ന ചോരപ്പാടുകളും മറ്റും ലോകേഷ് കനകരാജ് സ്വന്തം കൈകൊണ്ട് ചെയ്തെടുത്ത മേക്കപ്പാണ്. വിക്രം എന്ന സിനിമയിൽ വിജയ് സേതുപതി അവതരിപ്പിക്കുന്ന സന്ദരം എന്ന ക്യാരക്ടർ വളരെ പവർഫുൾ ആണ്. അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂംസിലും മൊത്തത്തിലുള്ള സെറ്റപ്പിലൊക്കെ ചെറിയൊരു പുതുമ നമുക്ക് ഫീൽ ചെയ്യും. എവിടെ നിന്നായിരുന്നു ഇതിനുള്ള ഇൻസ്പിറേഷൻ? ഈ വിക്രം എന്ന സിനിമയിലെ ഒരു മാരേജ് ഫംഗ്ഷനകത്ത് പാബ്ലോ എസ്കോബാർ എന്നൊരു ട്രാക്ക് പ്ലേ ചെയ്യുന്നത് നമുക്ക് കേൾക്കാം. പാബ്ലോ എസ്കോബാർ എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള, കുപ്രസിദ്ധനായിട്ടുള്ള മെക്സിക്കൻ ഡ്രഗ് ലോർഡ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താനാണ് സന്ദനം എന്ന കഥാപാത്രം ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഒറിജിനൽ പാബ്ലോ എസ്കോബാറിന്റെ പോലെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഷർട്ട്സും ഇൻസൈഡും ചെയ്ത് ഇടയ്ക്കിടെ മൂഡ് സ്വിങ്സിനനുസരിച്ച് ഡ്രഗ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പാബ്ലോ എസ്കോബാർ എന്ന ക്യാരക്ടറിന്റെ ഒരു ഇന്ത്യൻ അഡാപ്റ്റേഷൻ ആണ് സന്ദനം എന്നുള്ളതാണ് ആ പാട്ടിലൂടെ ലോകേഷ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സന്ദനം എന്ന ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി ആദ്യം ആലോചിച്ചിരുന്നത് വിജയ് സേതുപതി അല്ലായിരുന്നു, ലോറൻസ് മാസ്റ്ററിനെ ആയിരുന്നു വിജയ് സേതുപതി ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഈ ക്യാരക്ടറിന് വേണ്ടി ആദ്യം കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ശക്തമായ ഒരു പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്നത് കാരണമാണ് ലോറൻസിന് പകരം വിജയ് സേതുപതി സന്ദനമായി എത്തിയത്. വിക്രം എന്ന സിനിമയിലും
ലോകേഷ് കനകരാജിന്റെ മറ്റെല്ലാ സിനിമകളിലുമുള്ള ഒരു പ്രത്യേകതയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും ഒരു നോൺ ലിവിംഗ് തിങ്ങിന്റെ മേലെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ വർക്കാവുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ കൈദി എന്ന സിനിമ എടുക്കുക. ആ സിനിമയിൽ കാർത്തിയുടെ ക്യാരക്ടർ കാർത്തിയുടെ മകൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കമ്മൽ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു സീനുണ്ട് ജയിലിൽ നിന്ന്. ആ കമ്മൽ പിന്നെ ചവിട്ടി ഞെളുക്കുകയും ചെയ്യും ബാക്കിയുള്ള ഗുണ്ടകളൊക്കെ കൂടി. അപ്പോഴാണ് നായകന് ശരിക്കും ആവേശം വരികയും എല്ലാ വില്ലന്മാരെയും ഇടിച്ചു തൂഫാനാക്കുകയും ഒക്കെ ചെയ്യുന്നത്. വിക്രം എന്ന സിനിമയിൽ തന്റെ മകനെ കൊന്ന ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു ചങ്ങലയുണ്ട്. ആ ചങ്ങല എപ്പോഴും കമൽഹാസൻ കൂടെ കൊണ്ടു നടക്കുകയും ബാക്കിയുള്ള വില്ലന്മാരെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി മാസ്റ്റർ എന്ന സിനിമയിലേക്ക് വരാം. അവിടെ വിജയ്ക്ക് രണ്ട് കുട്ടികൾ ഒരു കത്ത് കൊടുക്കുന്നുണ്ട്. ആ കത്ത് കീറിപ്പോകുന്നിടത്താണ് വിജയ് ശരിക്കും മാസ്റ്ററിനകത്തെ നായകനായിട്ട് ഉയരുന്നത്. ഇങ്ങനെ പല നോൺ ലിവിംഗ് തിങ്ങുകളിലൂടെയാണ് ലോകേഷ് ഇമോഷൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലെ ഒരു ഇൻസ്പിറേഷൻ? ലോകേഷ് അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടർ ആവുക, അതായത് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് നടന്നിരുന്ന ഒരു സമയമുണ്ട്, അസിസ്റ്റന്റ് ആവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അദ്ദേഹം കണ്ട ഒരു ഇംഗ്ലീഷ് സിനിമയായിരുന്നു ഇങ്ങനെ നോൺ ലിവിംഗ് തിങ്ങിന്റെ മേലെ ഇമോഷൻ കൊടുക്കാൻ അദ്ദേഹത്തിന് കിട്ടിയ ഒരു പ്രചോദനം. ആ സിനിമ ടോം ഹാങ്സ് നായകനായ കാസ്റ്റവേ എന്ന സിനിമയാണ്. ആ സിനിമയ്ക്കകത്ത് നായകൻ്റെ ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോവുകയും ദ്വീപിൽ അദ്ദേഹത്തിന് ആകെ കൂട്ടുകാരനായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നത് ഒരു ബോളാണ്. ആ ബോളിന് പേരൊക്കെ ഇട്ട് കൊടുത്ത് അദ്ദേഹം സംസാരിക്കും. ഒടുവിൽ ആ ബോൾ കടലിൽ വെച്ച് നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം അലറി കരയുകയും ചെയ്യുന്ന സീനുകളുണ്ട്. ഈ സീൻ കണ്ട് ഒരുപാട് ഇമോഷണൽ ആയിട്ടാണ് ലോകേഷ് ഈ ഒരു പാറ്റേൺ എല്ലാ സിനിമകളിലും തുടരുന്നത്. കമൽഹാസൻ സിനിമകളിലെ പണ്ടത്തെ പല സിനിമകളുടെ റെഫറൻസും വിക്രം എന്ന സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. ലോകേഷ് അദ്ദേഹത്തിന്റെ ഒരു വലിയ ഫാൻ ബോയ് ആയതുകൊണ്ട് തന്നെ ആ സിനിമയിൽ ഒരുപാട് സ്ഥലത്ത് വളരെ അതിവിദഗ്ധമായിട്ട് ഇങ്ങനെയുള്ള റെഫറൻസുകൾ പ്ലേസ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. വിക്രം എന്ന സിനിമയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സീനിൽ കോഡ് പറയണം എന്ന് കമൽഹാസന്റെ ക്യാരക്ടറായ വിക്രം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കോഡ് കോഡ് റെഡ് എന്നാണ്. ഈ കോഡ് റെഡ് എവിടെ നിന്നാണ് വന്നത്? വിശ്വരൂപം എന്ന അദ്ദേഹത്തിന്റെ തന്നെ സിനിമയിൽ നിന്നാണ്. ഇനി ആ സിനിമയിൽ നല്ലവരാ കെട്ടവരാ നീങ്ക എന്ന് കമൽഹാസനോട് കമൽഹാസന്റെ മരുമകൾ ചോദിക്കുന്ന ഒരു സീനുണ്ട്. ഈ സീൻ നായകനിലെ വളരെ ഫേമസ് ആയിട്ടൊരു ഡയലോഗാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ 1994 പുറത്തു വന്ന ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയ ഒരു സിനിമയാണ് മഹാനദി. സ്വന്തം മകൾ ഒരു ബ്രോത്തറിൽ പോയി അകപ്പെടുമ്പോൾ ഒരു അച്ഛനുണ്ടാവുന്ന വേദന ആ സിനിമയിൽ അദ്ദേഹം ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിന് ചെറിയൊരു റെഫറൻസ് ആണ് വിക്രം എന്ന സിനിമയിൽ അദ്ദേഹം ഇതുപോലെ ഒരു ബ്രോത്തറിൽ പോവുകയും ഒരു കുട്ടിയെ തലയിൽ വെച്ച് അനുഗ്രഹിച്ച് കടന്നു പോവുകയും ചെയ്യുമ്പോൾ ലോകേഷ് ഉദ്ദേശിക്കുന്നത്. ഈ സിനിമയിലെ വളരെ ഫേമസ് ആയൊരു ഡയലോഗുണ്ട് വിക്രം എന്ന സിനിമയ്ക്കകത്ത്. ഇന്തമാതിരി നേരത്തിലെ വീരങ്കസ്വലറ വാർത്ത എന്നെ തെറിയുമ പാത്തുക്കലാമെന്നുള്ളത്. ഈ ഡയലോഗ് അദ്ദേഹത്തിൻ്റെ തന്നെ കുരുതിപ്പുന്നൽ എന്ന സിനിമയിലൊരു ഡയലോഗിൻ്റെ ഒരു റീവൈസ്ഡ് വേർഷനാണ്. കുരുതിപ്പുന്നലിലെ ഡയലോഗ് ഇങ്ങനെയാണ്, വീരംന എന്നാ തെറിയുമ ഭയമില്ലാതെ മാതിരി നടിക്കരുത്. അങ്ങനെ മൊത്തം കമൽഹാസന്റെ തന്നെ സിനിമകൾ കൊണ്ട് നിറഞ്ഞതാണ് കമൽഹാസന്റെ വിക്രം എന്ന സിനിമ. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് പ്രൊമോഷൻ നടത്തിയ ഒരു സിനിമയായിരുന്നു വിക്രം. മലയാളത്തിൽ വേണ്ടിയിട്ട് കേരളത്തിൽ വന്നിട്ടും ഹിന്ദിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ പല റിയാലിറ്റി ഷോകളിലൊക്കെ പോയിട്ട് കമൽഹാസൻ അദ്ദേഹത്തിന്റെ സിനിമയെ പ്രൊമോട്ട് ചെയ്തിരുന്നു. തമിഴ്നാട്ടിലും അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ ഒരു കുറവും വരുത്തിയിരുന്നില്ല. ഇനി നമുക്ക് 1986 പോവാം. അന്നും വിക്രത്തിന്റെ ആദ്യ ഭാഗം ഇറങ്ങിയിരുന്നല്ലോ. അതിനുവേണ്ടി കമൽഹാസൻ പ്ലാൻ ചെയ്ത സ്ട്രാറ്റജി ശരിക്കും നമ്മൾ അദ്ദേഹം ഒരുപാട് കാലത്തിന് മുന്നേ സഞ്ചരിച്ച ആളാണെന്ന് നമ്മൾ ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കും. അതിങ്ങനെയാണ്, ഈ വിക്രം എന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിക്രം എന്ന പേരിൽ ഒരു നോവൽ കുമുദം എന്ന മാഗസീനിൽ അച്ചടിച്ചു വന്നിരുന്നു. 1, 2, 3 ഘട്ടങ്ങളായിട്ടാണ് ഈ ഒരു നോവൽ ആഴ്ചയിൽ അടിച്ചു വന്നിരുന്നത്. ആൾക്കാർക്ക് വലിയ ആവേശമായിരുന്നു ഈ ഒരു നോവൽ വായിക്കാനായിട്ട്. അടുത്ത് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്, ഏജന്റ് വിക്രം എന്താണ് ഇനി അടുത്തത് ചെയ്യാനായിട്ട് പോകുന്നത്? ഈ മാഗസീനിൽ അടിച്ചു വരുന്ന വിക്രത്തിലെ നായകനും കമൽഹാസന്റെ മുഖമായിരുന്നു ആ ഒരു ആർട്ടിസ്റ്റ് വരച്ചു വെച്ചിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഈ നോവൽ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണെന്നും ഇതിന്റെ ബാക്കി ഭാഗം വിക്രം എന്ന സിനിമയിൽ വരുമെന്നും ഈ സിനിമയുടെ എഴുത്തുകാരനായിട്ടുള്ള നോവലിൻ്റെയും എഴുത്തുകാരനായിട്ടുള്ള സുജാത ഈ ഒരു കുമുദം മാഗസീനിൽ എഴുതി വെച്ചു. ആൾക്കാർക്ക് വലിയ ആവേശമായി. മാഗസീനിൽ കണ്ടതിൻ്റെ ബാക്കി ഇനി സിനിമയിൽ കാണണം. അങ്ങനെയാണ് 1986 വിക്രമിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി കമൽഹാസൻ ഇറക്കിയത്. വിക്രം എന്ന സിനിമയിൽ ഏജന്റ് വിക്രമിന്റെ ക്യാരക്ടറൈസേഷന് വേണ്ടി ലോകേഷിനെ സഹായിച്ചത് ഒരു ഡോക്യുമെന്ററിയാണ്. അദ്ദേഹം വളരെ റാൻഡം ആയിട്ട് കണ്ടൊരു ഡോക്യുമെന്ററി. അതെങ്ങനെയായിരുന്നു, സർക്കസിലേക്ക് സിംഹങ്ങളെ എടുക്കുന്നത് വളരെ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ടാണ്.
ഒരു കൂട്ടം ആൾക്കാർ കാട്ടിലേക്ക് വരുന്നു. അവിടുത്തെ കിങ് സിംഹം, രാജാവായിട്ടുള്ള സിംഹത്തെ അവർ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ സിംഹത്തെ വളരെ ദുഷ്കരമായിട്ടുള്ള രീതിയിൽ ഒരുപാട് പണിപ്പെട്ട് അവർ സർക്കസിലേക്ക് കൊണ്ടുവരുന്നു. സർക്കസിലേക്ക് അതിന് ട്രെയിനിങ് കൊടുക്കുന്നു. സർക്കസിൽ സിംഹം വരുമ്പോൾ ആളുകൾ കൈയടിക്കുന്നു, ആ സിംഹത്തിന് നേരാ നേരത്തിന് ഭക്ഷണം കിട്ടുന്നു. അതൊരു സാധാരണ ജീവിയായി വരുന്നു, ഒരു പെർഫോമറായിട്ട് ഉയരുന്നു. ആളുകളുടെ കൈയടി സിംഹത്തിന് വലിയ ആവേശമാവുന്നു. പതിയെ പതിയെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു, സിംഹത്തിന് വയസ്സാവുന്നു. സിംഹത്തിന് ഇനി ഒരു ഷോപ്പീസായി ഇറക്കാൻ പറ്റില്ല എന്ന് സർക്കസിന്റെ ആൾക്കാർക്ക് മനസ്സിലാവുമ്പോൾ സിംഹത്തെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ വിടുന്നു. കാട്ടിലേക്ക് വിടുന്ന സിംഹത്തിന് ആ അവരുടെ പെർഫോമൻസിൽ കിട്ടുന്ന കൈയടികൾ മിസ്സാവുന്നു, നേരാ നേരത്തിനുള്ള ഭക്ഷണം മിസ്സാവുന്നു. സിംഹം പതുക്കെ പതുക്കെ ദുർബലനായിത്തീരുന്നു. ഒടുവിൽ സിംഹം കാടിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെറുതെ ഇങ്ങനെ കിടക്കുകയായിരിക്കും. ആ സിംഹത്തെ അപ്പൊ പെട്ടെന്ന് കടിച്ചു കീറി തിന്നാമെന്ന ഒരു ലക്ഷ്യത്തോടുകൂടി ഒരുപാട് കഴുത പുലികൾ ഈ സിംഹത്തിന് ചുറ്റും കൂടും. അപ്പോൾ ആ സിംഹം ഈ കഴുത പുലികൾ ഒരു നോട്ടം നോക്കും. എനിക്ക് വയസ്സായി, ഞാൻ അവശനാണ്, പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഇരിക്കുന്നു എന്ന് വെച്ചിട്ട് എന്നെ അങ്ങ് കൊന്നു കളയാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതെന്ന്. ആ നോട്ടത്തിന് വലിയൊരു പവർ ഉണ്ടായിരിക്കും. ആ ഒരു നോട്ടം കൊണ്ട് തന്നെ ഈ കഴുത പുലികൾ ചന്നം പിന്നെ ഓടിക്കളയും. ഈ ഒരു തീമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വിക്രം എന്ന സിനിമ ലോകേഷ് ഒരുക്കുന്നത്. ഈ സിനിമയ്ക്കകത്ത് പോർക്കൊണ്ട സിംഹം എന്നൊരു പാട്ട് വരാനുള്ള കാരണവും ഇതാണ്.